കർണാടകയിലെ നിയുക്ത മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഇന്ന് ദില്ലിയിലെത്തും. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കാണാനാണ് കുമാരസ്വാമി എത്തുന്നത്. മന്ത്രിസഭാ വികസനം സംബന്ധിച്ച കാര്യങ്ങൾ ഇരുവരുമായും കുമാരസ്വാമി ചർച്ച ചെയ്യും. അതേസമയം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നതയെന്ന സൂചന. ഏറെ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് ശേഷമാണ് കർണാടകയിൽ സർക്കാർ രൂപീകരണം യാഥാർത്ഥ്യമാവുന്നത്. ബി ജെ പിക്ക് മേൽ രാഷ്ട്രീയ വിജയം നേടിയ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ അധികാരമേൽക്കുന്നത് ബുധനാഴ്ചയാണ്. കർണാടകയിലെ തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിച്ച യു പി എ അധ്യക്ഷ സോണിയാഗാന്ധിയെയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെയും നേരിട്ട് കണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുന്നതിനു വേണ്ടിയാണ് നിയുക്ത മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ദില്ലിയിലെത്തുന്നത്. വൈകുന്നേരം 3:30 രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. തുടർന്ന് 4:30 സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തും. വൈകിട്ടോടെ തിരിച്ച് കർണാടകയിലേക്ക് പോവാനാണ് തീരുമാനം. സത്യപ്രതിജ്ഞയ്ക്ക് നേരിട്ട് ക്ഷണിക്കുന്നതിനൊപ്പം മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയാകും. മറ്റ് പ്രതിപക്ഷ നേതാക്കളെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കുമെന്ന് കുമാരസ്വാമി വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പൊതുതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ ശക്തിപ്രകടനം കൂടിയാകും കർണാടകയിലെ ജെ ഡി എസ് കോൺഗ്രസ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.